ഹലോ മൈ ഡിയർ ബച്ചോ, വിക്ടേഴ്സ് ചാനലിലെ 17 ജൂലൈ വെള്ളിയാഴ്ച വന്ന ക്ലാസ്സുകളുടെ തർജ്ജമയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങൾ ആ വീഡിയോ ആദ്യം കണ്ടതിനു ശേഷം മാത്രം ഈ വീഡിയോ നിങ്ങൾ കേൾക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു സരള സുന്ദരമായ കവിതയാണ്. പേര് മേം ഇദർ ഹൂ. ഈ കവിത നിങ്ങൾക്ക് വായിക്കാനും ആസ്വദിക്കാനും വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്ക് കവിത ഇഷ്ടമല്ലേ? നോക്കൂ കുട്ടികളെ, ഇതൊരു അനുദിത് കവിതയാണ്. എന്താണ് ഈ അനുദിത് കവിത നിങ്ങൾക്കറിയാമോ? ഇല്ല എങ്കിൽ ഞാൻ പറയാം. ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് അനുവാദ്, തർജ്ജമ അല്ലെങ്കിൽ മൊഴിമാറ്റം ചെയ്യപ്പെട്ട കവിതകൾ. നിങ്ങൾ ബാഹുബലി സിനിമ കണ്ടിട്ടില്ലേ? തമിഴിലുള്ള സിനിമ നമ്മൾ മൊഴിമാറ്റം നടത്തി മലയാളത്തിലേക്കാക്കിയതാണ്. അത് കണ്ട് നാം ആസ്വദിച്ചു അല്ലേ? അതുപോലെ മലയാളത്തിൻ്റെ പ്രിയ കവിയായ മധുസൂദരൻ എഴുതിയ മേം ഇദർ ഹൂം എന്ന കവിത ഏക് ചോട്ടി സരൽ സുന്ദർ കവിത മേം ഇദർ ഹൂം എന്നത് നാം പഠിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ മലയാളത്തിലെ പേര് ഞാൻ ഇവിടുണ്ട് എന്നാണ്. ഇത് ശ്രീമതി ഇന്ദു മോഹൻ ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നു. ശ്രീ മധുസൂദനൻ എറണാകുളം ജില്ലയിലെ വളയൻചിറങ്ങരയിൽ ജനിച്ചു. ശ്രീമൂല നഗരം ഹൈസ്കൂളിൽ നിന്നും ഹെഡ്മാസ്റ്ററായി വിരമിച്ചു. ശാസ്ത്രചിന്തയും കാവ്യഭംഗിയും ഒത്തിണങ്ങിയ ധാരാളം കവിതകൾ രചിച്ചു. അദ്ദേഹത്തിന് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2018 അദ്ദേഹം അന്തരിച്ചു. അബുദാബി ശക്തി അവാർഡ് നേടിയിട്ടുണ്ട്. നോക്കൂ, പ്രകൃതിയിൽ ഒരുപാട് സുന്ദരമായ നസാരകളുണ്ട്. എന്താണ് ഈ നസാര? കാഴ്ചകൾ. ഒരുപാട് കാഴ്ചകളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കൂ. ബട്ടർഫ്ലൈസ്, ഗുൽമോഹർ ട്രീസ്, സമുദ്രം, പൂക്കൾ അല്ലേ? ഒരുപാട് പിക്ചേഴ്സ് നമുക്ക് ടീച്ചർ കാണിച്ചു തരുന്നുണ്ട്. ഇനി നമുക്ക് കവിതയിലോട്ട് പോകാം. കവി പറയുന്നത് പ്രകൃതിയിലെ പൂക്കൾ, പക്ഷികൾ, പർവ്വതം, നദികൾ, സമുദ്രം എല്ലാത്തിനും നമ്മോട് എന്തൊക്കെയോ പറയാനുണ്ട്. എന്തൊക്കെയായിരിക്കും അവയ്ക്ക് പറയാനുണ്ടാവുക? കേൾക്കൂ. കവിതയുടെ പേരാണ് മേം ഇദർ ഹൂം, ഞാൻ ഇവിടെയുണ്ട്. കവി പി മധുസൂദനൻ. ഇതിൻ്റെ വിവർത്തനം ചെയ്തിട്ടുള്ളത് ഇന്ദു മോഹൻ. ഖുഷ്ബൂ സേ ഓർ രംഗോ സേ ഏക് ഫൂൽ ഭോല സുഗന്ധവും നല്ല നിറത്തിലും ഒരു പൂവ് പറഞ്ഞു, ഞാൻ ഇവിടെയുണ്ട്. നോക്കൂ, കവി പറയുകയാണ് ഒരു പൂവ് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഞാൻ ഇവിടെയുണ്ട്, മേം ഇദർ ഹൂം. ഏ മാനവ്, മനുഷ്യരെ, ഞാൻ ഇവിടെയുണ്ട്. ആൻഡ് പൂവ് എങ്ങനെയാണ് സംസാരിക്കുക? ഫൂൽ ഖുഷ്ബൂ സേ. ഖുഷ്ബു എന്നാൽ എന്താണ്? ആ സുഗന്ധ്, ഫ്രാഗ്രൻസ്, സുഗന്ധം അല്ലേ. പിന്നെ അതിൻ്റെ ആ നിറത്തിലും വർണ്ണത്തിലും. സുഗന്ധവും നിറവും പുഷ്പത്തിൻ്റെ ഘടകങ്ങളാണ്. അതിൻ്റെ ഗുണങ്ങൾ കാണിച്ചുകൊണ്ട് നമ്മോട് പറയുകയാണ്, മനുഷ്യരെ, ഞാൻ പ്രകൃതിയിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിറവും സുഗന്ധവും നൽകുന്നു. തൻ്റെ സുഗന്ധം കൊണ്ടും നിറം കൊണ്ടും ഞാൻ ഇവിടെയുണ്ടെന്ന് പൂവ് പറഞ്ഞു. ഖാനോം സേ ഓർ ലഹരിയോം സേ ചിടിയാ ബോലി മേ ഇദർ ഹൂം. എങ്ങനെയാണ്? ഖാനോം സേ ഓർ ലഹരിയോം സേ ചിടിയാ ബോലി മേ ഇദർ ഹൂം. പക്ഷികളുടെ പാട്ട് കേട്ടിട്ടുണ്ടോ? അവരെങ്ങനെയാണ് പാടുന്നത്? വളരെ മാധുര്യമാർന്ന് പാടുന്നു. അവർ മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ സ്വച്ഛന്ദമായി പാടുന്നു. അവരുടെ തരംഗങ്ങൾ, ശബ്ദ തരംഗങ്ങൾ പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിന് വളരെ സന്തോഷം നൽകുന്നു അല്ലേ?
ഇത്തരത്തിൽ പ്രകൃതിയിലെ പൂവും പക്ഷിയും നമ്മളോട് ഞാൻ ഇവിടെയുണ്ട് എന്ന് പറയുന്നു. ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടേതായ സ്ഥലമുണ്ട് എന്ന് നമ്മോട് പറയുന്നു. തൻ്റെ ഗീതങ്ങൾ കൊണ്ടും ഗീതങ്ങളുടെ തരംഗങ്ങൾ കൊണ്ടും ഞാൻ ഇവിടെയുണ്ടെന്ന് പക്ഷി പറഞ്ഞു. ഓ ശിഷ്യർ ഹവാക്കി ബേജ് ദിയാക്കർ ബോൽ സമന്തർ മേ ഇതർ ഹോ. ഓ ശിഷ്യർ, ശിഷ്യർ എന്ന് പറഞ്ഞാൽ എന്താണ്? ശിശിരം, വിൻ്റർ സീസൺ അല്ലെ, തണുപ്പ്. ഹവാക്കോ, കാറ്റിൻ്റെ പേജ് ദിയാക്കർ, സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ട് ബോൽ പറഞ്ഞു, സമന്തർ സമുദ്രം പറഞ്ഞു, മേം ഇതർ ഹോം. ശിശിരകാലത്തിൻ്റെ തണുത്ത കാറ്റിൻ്റെ സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ട് സമുദ്രം പറഞ്ഞു, ഞാൻ ഇവിടെയുണ്ട്. ശിശിരകാലത്തെ ഹവാക്കി ക്യാ വിശേഷത ഹോതി ഹേ? ശിശിരകാലത്തിലെ കാറ്റിന് എന്ത് വിശേഷതയാണുള്ളത്? ശിശിരകാൽ കി ഹവ ബഹുത് ഹണ്ടി ഹോത്തി ഹേ, നല്ല തണുപ്പായിരിക്കും അല്ലേ, തണുത്ത കാറ്റായിരിക്കും. ചാന്ദ്, തും ചാന്ദിനി ഉടൽത്തേ രഹോ ജുഗ്നു പോലെ ഹം ബി ഹേ. ചാന്ദ്, തും ചാന്ദിനി ഉടൽത്തേ രഹോ ജുഗ്നു പോലെ ഹം ബി ഹേ. ചാന്ദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദ്രൻ അല്ലേ, ചാന്ദിനി നിലാവ്. ജുഗ്നു, മിന്നാ മിനുങ്ങ്. രാത്രിയിൽ പൂനിലാവ് പൊഴിക്കുന്ന ചന്ദ്രനോട് ഞങ്ങളും കൂടെയുണ്ടെന്ന് മിന്നാമിനുങ്ങുകൾ പറഞ്ഞു. ചാന്ദിനെ നിങ്ങൾക്ക് മനസ്സിലായോ? രാത്രിയിൽ അത് വരും. നാം എന്താണ് കാണാറുള്ളത് രാത്രിയിൽ? ചാന്ദിനി, നിലാവ് കാണാറുണ്ടല്ലേ. കവി പറയുന്നുണ്ട്, പൂനിലാവ് പൊഴിക്കുന്നു. ആ സമയത്ത് പ്രകൃതിയിലെ ഏറ്റവും ഒരു ചെറിയ ജീവി അവിടെയുണ്ട്. എന്താണത്? മിന്നാമിനുങ്ങ്. അതെ, ജുഗ്നു. മിന്നാ മിനുങ്ങ് അതിൻ്റെ ചെറിയ ശബ്ദത്തിൽ, ആ ഒരു ചെറിയ വെളിച്ചത്തിൽ നമ്മോട് പറയുകയാണ്, ഞാൻ ഇവിടെയുണ്ട്. നോക്കൂ കുട്ടികളെ, ഇത്തരത്തിൽ കാറ്റ്, സമുദ്രം, ചന്ദ്രൻ, മിന്നാ മിനുങ്ങ് എല്ലാം തങ്ങളുടെ ചെറുതും വലുതുമായ മഹത്വങ്ങൾ കാണിച്ചുകൊണ്ട് നമ്മോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? ഹാ, മേ ഇതർ ഹോം, നിങ്ങൾക്കായി ഞാൻ ഇവിടെയുണ്ട്. സാഗർ, പഹാഡ്, നദിയാം, കഹ്തെ ഹൈ ഹം ഇതർ ഹേ, തങ്ങളിലുള്ള വിശേഷതകൾ പ്രകടിപ്പിച്ചുകൊണ്ട് സമുദ്രവും പർവ്വതവും നദിയും എല്ലാം നമ്മോട് അവരുടെ സാന്നിധ്യം അറിയിക്കുന്നു. സമുദ്ര, പഹാഡ്, നദിയാം സബ് അപ്നി അപ്നി വിശേഷതാവോ സേ കഹ്തെ ഹൈ കി ഹം ഇതർ ഹേ, ഞങ്ങൾ ഇവിടെയുണ്ട്. രംഗോൻ സേ, വർണ്ണങ്ങളാലും, ആവാസോം സേ, ശബ്ദങ്ങളാലും, ലോ സേ, ജ്വാല, ഫ്ലെയിം, വെളിച്ചത്താലും, ഖന്ദ് സേ, ഖന്ദ് എന്ന് പറഞ്ഞാൽ സ്മെല്ല്, ലഹർ, തിരമാലകൾ, സബ് യഹി കഹ്തെ ഹേ, എല്ലാം കൊണ്ടും അവർ പറയുകയാണ്, എന്താണ്? മേ ഇതർ ഹോം, ഞാൻ ഇവിടെയുണ്ട്. രംഗോംസെ ആരാണ് പറയുന്നത്? ഹാ, ഫൂൽ, പൂവ് അല്ലേ. ശബ്ദത്തിൽ, ചെറിയ പ്രകാശത്തിൽ ആരാണ് പറയുന്നത്? യെസ്, ജുഗ്നു, മിന്നാ മിനുങ്ങ്. ഖന്ദസെ, പൂക്കളുടെ സുഗന്ധം അല്ലേ. ലഹർ എന്നതിൻ്റെ മീനിങ് എന്താണ്? തിരമാല. നിങ്ങൾ കുട്ടികൾക്ക് കടലിലൊക്കെ പോയി കളിക്കാൻ ഇഷ്ടമല്ലേ, അപ്പം തിരമാലയും പറയുകയാണ്. എല്ലാം നമ്മോട് പറയുന്നത് എന്താണ്? മേ ഇതർ ഹോം, എന്താണ് പറയുന്നത്? ഞാൻ ഇവിടെയുണ്ട്. ആപ്കെ മനോരഞ്ജൻ കേലിയെ, നിങ്ങളെ വിനോദത്തിൽ ഏർപ്പെടുത്താൻ. ഖുഷ് രഹ്നെ കേലിയെ, നിങ്ങളിൽ സന്തോഷമുണ്ടാക്കാൻ. ആപ്കി സേവാ കർണെ കേലിയെ, നിങ്ങളിൽ സേവനം നൽകാനും. മേ ഇതർ ഹോം, ഞാൻ ഇവിടെയുണ്ട്. എല്ലാവരും തന്നിലുള്ള നന്മകൾ പ്രകടിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഹാ, ഞാൻ ഇവിടെയുണ്ട്. മേ ഇതർ ഹോ, മേരെ പ്രിയ സാത്തി, തും ഭി ബോലോ നാ സോർ സേ മേ ഇതർ ഹോ, കൂട്ടുകാരെ നിങ്ങളും പറയുകയില്ലേ ഉച്ചത്തിൽ, ഇവിടെ ഞാനുണ്ടെന്ന്. എന്താണ്? ഇവിടെ ഞാനുണ്ടെന്ന് കൂട്ടുകാരെ ഉച്ചത്തിൽ നിങ്ങളും ചൊല്ലുകില്ലേ. കുട്ടികളെ നോക്കൂ, ഈ വരികളിൽ നിന്ന് നമുക്ക് എന്തെല്ലാം മനസ്സിലാക്കാം?
പ്രകൃതിയിലെ ഓരോ ചെറുതും വലുതുമായ വസ്തുക്കൾക്കും മനുഷ്യ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. സാഗർ, നദി, ഫൂൽ എല്ലാം അവയുടെ വർണ്ണത്തിലും സുഗന്ധത്തിലും ശീതളതയിലും തിരമാലകളിലൂടെയും അവരവരുടെ പ്രകൃതിയിലെ സ്ഥാനം കാണിക്കുകയാണ്. ഈ രീതിയിൽ നാം മനുഷ്യർ എന്താണ് ചെയ്യേണ്ടത്? നമ്മളും നമ്മുടെ സ്ഥാനം നിലനിർത്തി കാണിക്കണം. എങ്ങനെയാണത്? നമ്മുടെ അറിവും നന്മയും സ്നേഹവും കാണിച്ചുകൊണ്ട്, അവയെ ഈ പറയുന്നവയെല്ലാം സംരക്ഷിച്ചുകൊണ്ട്, പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിച്ചുകൊണ്ട് നാം അവരുടെ കൂടെ നിന്ന് പറയണം, ഹാ മേ ബി ഇതർ ഹൂം, ആ ഞാനും ഇവിടെയുണ്ട്. സ്നേഹം കൊണ്ട്, നന്മ കൊണ്ട്, ലാളിത്യം കൊണ്ട്, ശരിയായ അറിവുകൊണ്ട് മനുഷ്യൻ ഈ പ്രകൃതിയിൽ തൻ്റെ സ്ഥാനം ഉറപ്പിക്കണം. ഈ പ്രകൃതിയിലെ ഓരോരോ കണികയെയും സംരക്ഷിക്കണം. അതാണ് ശരിയായ അറിവ്. ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. മേ ഇദർ ഹോം സാബിത് കർണേ മേ ഖ്യാൻ കി ഖ്യാ ഭൂമിക ഹേ. കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം രണ്ട് പാഠഭാഗങ്ങൾ പഠിച്ചു. ആദ്യത്തേത് ആരുടേതാണ്? ഹാ ശരിയാണ്, ഷാഷാ അക്ബർ കെ കോൻ സിഖായേക, അക്ബറിനെ ആര് പഠിപ്പിക്കും? ഓർ രണ്ടാമത്തേത്? ഹാ ഖ്യാൻ മാർക്ക്. നോക്കൂ, ഈ രണ്ട് പാഠഭാഗങ്ങളും മനസ്സിലാക്കി ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഖ്യാൻ കെ ബാരേമേം ബീർബലിനെ അക്ബർക്കോ ഖ്യാ സിഖായത. അറിവിൻ്റെ കാര്യത്തിൽ ബീർബൽ അക്ബറിനെ എന്താണ് പഠിപ്പിച്ചത്? ഹാ ശരിയാണ്, ഹരേക് മേം കുച്ച് ന കുച്ച് ഖ്യാൻ ഹേം, ഓരോ വ്യക്തികളിലും ഒരുപാട് ഓരോരോ അറിവുകളാണുള്ളത്. പിന്നെയോ? ഖ്യാൻ ബാഹരി ദിഖാവാ നഹി ഹേ, അറിവ് നമുക്ക് പുറമേ കാണാൻ സാധിക്കുന്നതല്ല. വളരെ ശരിയാണത് അല്ലേ. ഖ്യാൻമാർക്ക് ഏകാംഗിയിൽ രാജകുമാരന്മാരുടെ അറിവ് നിർഫലമായി പോയി. എങ്ങനെയാണത്? ഖ്യാൻമാർക്ക് ഏകാംഗി മേ രാജകുമാരോ ക ഖ്യാൻ അസഫൽ ഹോ ഗയാ ഥാ. കൈസേ? അഹങ്കാർ സേ രാജകുമാരോ ക ഖ്യാൻ അസഫൽ ഹോ ഗയാ ഥാ. അഹങ്കാരം കൊണ്ടാണ് അവരുടെ അറിവ് നിഷ്ഫലമായി പോയത്. ഹമേം അപ്നെ ഖ്യാൻ ക ഉപയോഗ കൈസേ കർണാ ഹേ, നമ്മൾ നമ്മുടെ അറിവ് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്? സബ്കി ഭലായി കെലിയെ, എല്ലാവരുടെയും നന്മക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അല്ലേ. എല്ലാത്തിൻ്റെയും ഉത്തരങ്ങൾ ഇനി ഒന്നുകൂടി ഒരുമിച്ച് നോക്കിയാലോ കുട്ടികളെ. ഹരേക് മേം കുച്ച് ന കുച്ച് ഖ്യാൻ ഹേ, ഓരോ വ്യക്തികളിലും എന്തെങ്കിലും കുറച്ച് കുറച്ച് അറിവുകളുണ്ട്. ഖ്യാൻ ബാഹരി ദിക്കാവാ നഹി ഹേ, പുറമേ കാണാൻ സാധിക്കുന്നതല്ല. ഖ്യാൻ സബ്കി ഭലായി കേലിയേ ഹേ, നമ്മൾ അറിവെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. അഹങ്കാർ സേ ഖ്യാൻ അസഫൽ ഹോത്താ ഹേ, അഹങ്കാരത്തിലുള്ള അറിവ് നിഷ്ഫലമാണ്. വെരി ഗുഡ്, നല്ല സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും പാഠഭാഗത്തിൻ്റെ എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മേ ഇദർ ഹോം സാബിത് കർണേ മേം ഖ്യാൻ കി ഖ്യാ ഭൂമിക ഹേ. കുട്ടികളെ, പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളും നമുക്ക് വേണ്ടിയുള്ളതാണെന്ന് നാം ഈ കവിതയിലൂടെ പഠിച്ചു. പ്രകൃതിക്ക് സഭി വസ്തുവും ഹമാരെ ലിയെ ഹെ, ഹമേം ഉൻകാ സദുപയോഗ കർണാ ചായേ. പ്രകൃതിയിലെ സഭി വസ്തുവും എല്ലാ വസ്തുക്കളും ഹമാരെ ലിയെ ഹെ, നമുക്ക് വേണ്ടിയുള്ളതാണ്. ഹമേം ഉൻകാ സദുപയോഗ, നന്നായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കണം. നെക്സ്റ്റ് എന്താണ്? ഹമേം ഉൻകാ സംരക്ഷൻ കർണാ ചാഹിയെ, അവയെ സംരക്ഷിക്കണം. ഹമാരി ഖ്യാൻസേ, നമ്മുടെ അറിവ് ദൂസരോ കി മറ്റുള്ളവരുടെ ഫലായി കർണേ ചാഹിയെ, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. പ്രകൃതിക്ക് കൺകൺ കോ സുന്ദർ സുരക്ഷിത് ബനാനെ കെലിയെ, ഹമാരി ഖ്യാൻ കെ ഉപയോഗ കർണാ ചാഹിയെ. പ്രകൃതിയിലെ ഈ കാണപ്പെടുന്ന വസ്തുക്കളെയെല്ലാം സുന്ദരവും സുരക്ഷിതവുമായി നമ്മൾ നിലനിർത്തേണ്ടത് എന്താണ്? അതിനു വേണ്ടിയിട്ടാണ് ഹമാരെ ഖ്യാൻ കെ ഉപയോഗം ചെയ്യേണ്ടത്, ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മുടെ അറിവിനെ. പക്ഷെ നമ്മൾ മനുഷ്യർ എന്താണ് ചെയ്യുന്നത്? നാം മനുഷ്യർ ശരിയായ രീതിയിലാണോ പ്രകൃതിയെ നോക്കുന്നത്? തീർച്ചയായിട്ടും അല്ല. നഹീം, നമ്മൾ മനുഷ്യർ എന്താണ് ചെയ്യുന്നത്?
നാം പ്രകൃതിയെ ചൂഷണം ചെയ്യുകയാണ്. നമുക്കറിയില്ലേ എങ്ങനെയാണ്, എന്തെല്ലാമാണ് നാം ചെയ്തു കൂട്ടുന്നത്, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത്? ഹാ, നദികളിൽ എല്ലാ വേസ്റ്റുകളും കൊണ്ടിരുന്നു, പർവ്വതങ്ങളെ ഇടിച്ചു നിരപ്പാക്കുന്നു, കാടുകളെ നശിപ്പിക്കുന്നു, മരങ്ങൾ മുറിക്കുന്നു, വ്യവസായങ്ങൾ അഴുക്കുകൾ സമുദ്രത്തിലേക്ക് ഒഴുക്കുന്നു, കടൽ മുഴുവനും സമുദ്രം മുഴുവനും പ്ലാസ്റ്റിക് ആകുന്നു. ഇങ്ങനെ നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു. ഹം നദി നാലോ കി ഗന്ധ ബനാദേത്തെ, ഹേ, നാം നദികളെ എല്ലാം എന്ത് ചെയ്യുന്നു, അഴുക്കാക്കുന്നു. കാർഖാനോ സേ നിഖൽനെ വാലി വിഷേലി ഖ്യാസോം സേ, കാർഖാനോം സേ ഫാക്ടറികളിൽ നിന്നും വ്യവസായങ്ങളിൽ നിന്നും നിഖൽനെ വാലി പുറന്തള്ളപ്പെടുന്ന വിഷേലി ഖ്യാസോം വിഷവാതകങ്ങൾ വായു പ്രദൂഷിത ഹോത്തി, ഹേ, വായുവിനെ എന്ത് ചെയ്യുന്നു, നശിപ്പിക്കുന്നു. ചാരോം ഓർ ഗന്ദഗി ഫൈലി ഹുയി, ഹേ, എല്ലാ ഭാഗങ്ങളിലും ഫൈലി എന്ത് സ്പ്രെഡായി കിടക്കുന്നു, അഴുക്കുകൾ, ഓർ ഗന്ദഗി അഴുക്കുകൾ. പഹാഡോ കാ നാശ് ഹോ രഹ, ഹേ, പർവ്വതങ്ങളെ നശിപ്പിക്കുന്നു. ജംഗളോ കാ നാശ് ഹോ രഹ, ഹേ, കാടുകളെ നശിപ്പിക്കുന്നു. പേടോ കി കഠായി ഹോ രഹി, ഹേ, മരങ്ങളെയെല്ലാം മുറിച്ചു മാറ്റപ്പെടുന്നു. അല്ലേ, ഇവയെല്ലാം നാം പഠിച്ചു. അറിവ് എന്താണ് നമ്മൾ പഠിച്ചത്? അറിവ് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന്. അല്ലേ, അപ്പോൾ നമ്മുടെ അറിവ് ശരിക്കും യഥാർത്ഥത്തിലുള്ള അറിവല്ല, ആണോ? ഹമാര ഗ്യാൻ ഹരേക്ക് ബലായി കെലിയെ ഹോന ചയ്യെ, നമ്മുടെ അറിവ് മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നമ്മളുടെ അറിവ് യഥാർത്ഥത്തിലുള്ള ശരിയായ അറിവാണോ? നമ്മുടെ അറിവ് നന്മയ്ക്കായി മാത്രം ഉപയോഗിക്കണം. പ്രകൃതിയിലെ അമൂല്യമായ വസ്തുക്കളെ സ്നേഹിക്കുക, സംരക്ഷിക്കുക എന്നത് നമ്മുടെ കർത്തവ്യമാണ്. ഇതിനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ അറിവ് വെച്ച് പ്രകൃതിയെ സംരക്ഷിക്കണം. അല്ലേ, നമ്മുടെ അറിവ് പ്രകൃതിയെ നശിപ്പിക്കാനുള്ളതല്ല, പിന്നെയോ അവയുടെ സൗന്ദര്യവും മഹത്വവും സംരക്ഷിക്കാനുള്ളതായിരിക്കണം. പ്രകൃതിയിലെ ഓരോ വസ്തുക്കളും നമ്മോട് പറയുന്നുണ്ട്, മേ ഇദർഹും, ഞാൻ ഇവിടെയുണ്ട്, നിങ്ങളെ സംരക്ഷിക്കുന്നതിനും സേവനം ചെയ്യുന്നതിനും ഞാൻ ഇവിടെയുണ്ട്. അപ്പോൾ അവയെ സംരക്ഷിക്കൽ നമ്മുടെ കർത്തവ്യമാണ്. ഇങ്ങനെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ് വരുന്നത് വരേക്കും ഓക്കെ, ബൈ, താങ്ക് യു. പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ, സബ്സ്ക്രൈബ്, വാച്ച്, ലൈക്ക്. താങ്ക് യു.